സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് ഓരോ ബറ്റാലിയനിലും എത്ര പേരാണ് എക്സാം എഴുതിയത്. അപ്പം ഓക്കെ, നമ്മൾ എക്സാം കഴിഞ്ഞപ്പോൾ ഓർത്ത് അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാണ്. ഓരോ ബറ്റാലിയനിലും എത്ര പേരാണ് പരീക്ഷ അറ്റൻഡ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വലിയ കാര്യമില്ലെങ്കിൽ പോലും നമ്മൾ എഴുതിയൊരു എക്സാമിൽ എത്ര പേര് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ കുറഞ്ഞോ എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. അതിൻ്റെ പുറത്താണ് പലരും എല്ലാ ദിവസവും വീഡിയോയുടെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് എന്തെങ്കിലും വിവരം അറിഞ്ഞുവെന്ന്. ഞാൻ പറഞ്ഞിരുന്നു വിവരം അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാമെന്ന്. എനിക്കൊന്നും ഇതിനു മുമ്പ് പലരും അറിഞ്ഞു കാണുമായിരിക്കും, ഞാനിപ്പോഴാണ് അറിയുന്നത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം എഴുതിയത് തിരുവനന്തപുരം ജില്ലയാണ്, എസ് എ പി ബറ്റാലിയനാണ് കേട്ടോ, എസ് എ പി തിരുവനന്തപുരം. അതായത് 16,334 പേരാണ് അവിടെ എക്സാം എഴുതിയത്, 16,334. അതുപോലെ ഏറ്റവും കുറവ് എക്സാം എഴുതിയത് 7,963 പേര് ഇടുക്കിയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും കുറവ് കട്ട് ഓഫ് വരികയാണെങ്കിൽ അത് ഇടുക്കി ബറ്റാലിയനായിരിക്കും, കോട്ടയം ഇടുക്കി ബറ്റാലിയനായിരിക്കും. കാര്യം അവിടെ നിയമനം കുറവായതുകൊണ്ട് തന്നെയും പേടിച്ചിട്ട് പലരും അവിടെ വെക്കാറില്ല, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം ആൾക്കാർ കുറഞ്ഞത്. പിന്നെ പത്തനംതിട്ട കെ പി 3 ആണെങ്കിൽ 11,233 പേരാണ് എക്സാം എഴുതിയത്. എറണാകുളം ആണെങ്കിൽ 11,084 പേരാണ് എറണാകുളം കെ പി 1 ബറ്റാലിയനിൽ എക്സാം എഴുതിയത്. അതുപോലെ തൃശ്ശൂർ കെ പി 2 തൃശ്ശൂർ പാലക്കാട് ബറ്റാലിയനാണ്, 12,269 പേരാണ് ഇവിടെ എക്സാം എഴുതിയത്. അടുത്തത് മലപ്പുറമാണ്, എം എസ് പി ആണ്, 15,419 പേരാണ് ഇവിടെ എക്സാം എഴുതിയത്. അതുപോലെ തന്നെ കാസർഗോഡ് 11,925 പേരാണ് എക്സാം എഴുതിയത്. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ നോക്കിയില്ല, കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയില്ല. വേണമെങ്കിൽ രണ്ടുകൂടെ കമ്പാരിസൺ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. കാര്യം ഓരോ സ്ഥലത്തും ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഏറ്റവും കുറവൊരു കട്ട് ഓഫ് വരുന്നുണ്ടെങ്കിൽ അത് ഇടുക്കിക്ക് തന്നെയായിരിക്കും, അവിടെ നിയമനവും കുറവായിരിക്കും. പിന്നെ തിരുവനന്തപുരത്ത് അറിയാലോ, എപ്പോഴും കഴിഞ്ഞ വർഷം മാത്രമാണ് നിയമനം കുറഞ്ഞത്, എപ്പോഴും ഒരു മിനിമം നിയമനം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. മറ്റ് പത്തനംതിട്ട ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം അത്യാവശ്യം നിയമനം നടക്കുന്നൊരു സ്ഥലവുമാണ്, ഇത്തവണ നല്ല രീതിയിൽ എക്സാം എഴുതിയ ആളുകളുടെ എണ്ണവും കുറവാണ്. പക്ഷേ അവിടെ എപ്പോഴും ഒരു മിനിമം കട്ട് ഓഫ് ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. എന്തായിരുന്നാലും നമുക്ക് നോക്കാം, പരീക്ഷ കഴിഞ്ഞു, ഇനി പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിലയില്ല. എന്നിരുന്നാൽ പോലും ഇതറിയാൻ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ട്, സ്ഥിരം വീഡിയോയ്ക്കായി കമൻറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും കമ്പാരിസൺ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള വിവരമാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് ഷെയർ ചെയ്തത്. ഓക്കെ.